അപ്പൊ ഗോൾഡൻ വിസ കിട്ടിയ എന്റെ ഒരു ചേച്ചിയാണ് ഇത്. അതെ, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന എന്റെ സിജി പെങ്ങൾ. ഇന്നേ വീടിന്റെ മുറ്റത്ത് കുറച്ച് മെറ്റലൊക്കെ ഇടാനായിട്ട് പോവാണ്. കാരണം ഇപ്പോഴും വെള്ളം കെട്ടലും ആകെ ഒരു സുഖമില്ല വീടിന്റെ മുറ്റം കാണാനായിട്ട്. അപ്പൊ ചെടികളൊക്കെ ഞാൻ ആ സൈഡിലേക്ക് നീക്കി, അതെ ഇവിടെ സൈഡില് ഇഷ്ടിക ഇങ്ങനെ നിരത്തി റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ പുല്ല് പിടിക്കാണ്ടെങ്കിൽ ഇത്തിരി സ്ഥലത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട്, ഇവിടെ ഉള്ള പഴയ ഷീറ്റ് ഒക്കെ എടുത്തിട്ടു. അപ്പൊ മെറ്റൽ വരും, അപ്പൊ മെറ്റലിനെ ഇവിടെ നിരത്താം എന്നാണ് വിചാരിക്കുന്നത്. വീഡിയോഗ്രാഫി ഗ്രേസ് ആണ്. മെറ്റല് ഒരു വണ്ടി കൊണ്ട് അടിച്ചു ഒരാപ്പേല്, ഇനി രണ്ടെണ്ണം കൂടി അടിക്കേണ്ടി വരും, എന്നാലേ ഇത്ര സ്ഥലത്ത് ഫില്ല് ആവുള്ളൂ, അല്ലെങ്കിൽ ഇതൊന്നും ഒന്നും ആവില്ല. ഗ്രേസ് അങ്ങോട്ട് കാണിച്ച മെറ്റൽ കാണിച്ചു വന്നേക്കുന്നത് കാണുന്നുണ്ടോ വീഡിയോയില്? ഗ്രേസ് അവിടെ പോയി കാണിച്ചു കൊടുക്ക മെറ്റല്. ഇതാണ് ഞങ്ങളുടെ വന്നേക്കണ മെറ്റൽ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും. സിജാന്റെ നാട്ടിൽ വന്നിട്ടുണ്ടോ? എന്റെ രണ്ടാമത്തെ പെങ്ങള് ദേ ഇന്ന് വെളുപ്പിന് നാട്ടില് ലാൻഡ് ചെയ്തിട്ടുണ്ട് ദുബായിന്ന്. അപ്പൊ കുറച്ച് കഴിയുമ്പോ ഇങ്ങോട്ട് വീട്ടിലേക്ക് വരാറുണ്ട് അളിയനും പെങ്ങളൊക്കെ കൂടി. അതെ, വരുമ്പോ കാണിച്ചു തരാട്ടോ. അപ്പൊ നമ്മുടെ ദേ രണ്ടാമത്തെ ലോഡ് വന്നിട്ടുണ്ട്. എന്താ ഗ്രേസ്? അപ്പൊ വിളിക്കുമ്പോ വന്നാ മതി, ഇവിടെ വെയില, അങ്ങോട്ട് വരണ്ട. Plant your seeds and watch them grow. The light will always know where to go. You will always keep my heart and soul. അപ്പൊ അങ്ങനെ ദേ പെങ്ങളെത്തി കഴിഞ്ഞു. വെൽക്കം 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 അളിയാവായോ. ഇതാണ് നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്ത ഒരു താരം, മിസ്സിസ് സിജി ജോജി. വരൂ, ഞങ്ങളുടെ ചാനലിലേക്കും വീട്ടിലേക്കും സ്വാഗതം. താങ്ക് യു. പിള്ളേര്? പിള്ളേര് വന്നില്ല. അപ്പൊ വായോ. ഓ, സന്തോഷ പുളകിതയായ അമ്മയും മോളും. ചേട്ടൻ പോലെ, ചേട്ടൻ അടിക്കുന്നോ? അപ്പൊ രണ്ട് വണ്ടി മെറ്റലടിച്ചപ്പോ അതേ നമ്മുടെ മുറ്റം ദേ ഇത്രയായി. അപ്പൊ ഒരു വണ്ടി കൂടി വരുന്നുണ്ട്, പിന്നെ ഫുള്ളാവുന്നു വിചാരിക്കണം. അപ്പൊ നമ്മുടെ ഫുള്ള് പണി തീർന്നിട്ടില്ല, ഈ ലെവലിലേക്ക് ഇത് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മണ്ണൊക്കെ ഇട്ട് റെഡി ആകണം, എന്നാലും വണ്ടി കയറുള്ളൂ. ഇവിടെ ഇത്രയും മെറ്റൽ ഇട്ടു, ഇങ്ങനെ ഒന്നും കൂടി നിരത്തി സൈഡിലേക്കൊക്കെ. നമ്മുടെ ഞാനോനെ കയറ്റണമെങ്കിൽ ഇങ്ങോട്ട് ബാക്കൊക്കെ എടുത്ത് വേണം വീട്ടിലേക്ക് വരണമെങ്കിൽ. ഇവിടെയും കൂടി ഒക്കെ ഒന്ന് ശരിയാക്കാനുണ്ട്. അപ്പൊ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഹേമരാജ് സിംഗിനെ കൊണ്ടാക്കാനായിട്ട് ദേ വീണ്ടും തിരിച്ചു പോയി കൊണ്ടിരിക്കുകയാണ് പുത്തൻ ചിറകി. അപ്പൊ അങ്ങനെ അതെ ചേച്ചീനെ കാണാത്തൊരു കാര്യം വീണ്ടും കൊണ്ടുവരുത്തേക്കാണ്. ഇത് ഞാൻ ചേച്ചീനെ എടുത്തെടുത്ത് കാണിക്കാൻ കാരണം വേറൊന്നല്ല, നമ്മൾ മുമ്പൊരു വീഡിയോ വൈൽഡ് ബ്ലോഗ്സിലാണോ ഒരു റിയൽ ലൈഫിലാണോ എവിടെയാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടില്ല. എന്നിട്ടായാലും ആ വീഡിയോയിലൊക്കെ കമന്റ് വന്നിരുന്ന ഒരു കാര്യമാണ്, രണ്ടാമത്തെ പെങ്ങൾ എവിടെയാ മരിച്ചു പോയെന്ന് പറഞ്ഞ് ചോദിച്ചവരുണ്ട്. കാരണം രണ്ടാമത്തെ പെങ്ങളെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്, പക്ഷെ കാണിക്കുന്നില്ല. ആദ്യത്തെ പെങ്ങളെ, മൂത്ത പെങ്ങളെ കാണിച്ചിരുന്നു, ലിജി ചേച്ചിനെ കാണിച്ചിരുന്നു. സിജി എന്നുള്ള പേര് പലരും കേട്ടിട്ടുണ്ട്, പക്ഷെ ആരാണ് എവിടെയാണ് ഒന്നും അറിയില്ല. അതെ, ഇതാണ് ആ മുതല്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചാനൽ തുടങ്ങിയതിനു ശേഷം ഇപ്പോഴാണ് ഒരു വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വരുന്നത്. ഇനി ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു, അത് അപ്പച്ചൻ മരിച്ച ഒരു സമയത്തൊക്കെയായിരുന്നു. അപ്പൊ അന്നൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ എന്തായാലും ഇതാണ് എന്റെ സിജി പെങ്ങള്, പെങ്ങളുടെ കെട്ടിയവൻ ജോജിച്ചൻ. അപ്പൊ സിജി ചേച്ചി വർക്ക് ചെയ്യുന്നത് നമ്മുടെ ദുബായിലും ഉണ്ടല്ലോടാ. സിജി ചേച്ചി വർക്ക് ചെയ്യുന്നത് ദുബായിലെ NMC ഹോസ്പിറ്റലില് നേഴ്സായിട്ടാണ്. ജോജിയുടെയും വർക്ക് ചെയ്യുന്നത് നമ്മുടെ എമിറേറ്റ്സ് ഫ്ലൈറ്റ് കാറ്ററിംഗിലാണ്. അപ്പൊ ഇവരെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ എനിക്ക് കിട്ടിയെന്ന് തോന്നുന്നു. ഇനിയൊരു കാര്യം കൂടി എടുത്ത് പറയാനുണ്ട്, ക്യാമറ അതായത് നമ്മുടെ ഗോൾഡൻ വിസ കുറെ സെലിബ്രിറ്റികൾക്ക് കിട്ടിയെന്ന് പറഞ്ഞ കുറെ ന്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടോ, ഭയങ്കരമാണ് സംഭവമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഗോൾഡൻ വിസ കിട്ടിയ എന്റെ ഒരു ചേച്ചിയാണിത്. വളരെ ചുരുക്കം പേർക്ക് കിട്ടുന്ന ഒരു സംഭവം, അത് ഞങ്ങളുടെ കുടുംബത്തിലും കിട്ടിയേക്കുന്നു. അതായത് നമ്മുടെ ദുബായിലെ കുറെ നഴ്സുമാർക്കൊക്കെ പോയി ഗോൾഡൻ വിസ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്റെ ചേച്ചിയുടെ പേരും ആ ലിസ്റ്റിൽ വന്നു. കൺഗ്രാജുലേഷൻ. അതിനായിരുന്നു ചേച്ചി ഞങ്ങളൊന്നും ഒരു അംഗീകാരം ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. അറിയിക്കാണ്, അഹങ്കാരം ഞങ്ങളുണ്ട്. അറിയിക്കാണ്, അഹങ്കാരം വേണ്ട, ഓർമ്മ അഹങ്കാരം ഇല്ല. ഞങ്ങൾ അറിയിക്കുകയാണ്, എന്റെ പെങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. സെലിബ്രിറ്റികളൊക്കെ അത് കേട്ടോളൂ. നേഴ്സുമാർക്കും കിട്ടുന്നുണ്ട്, ചേച്ചിക്ക് മാത്രല്ല, വേറെയും കുറെ നേഴ്സുമാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്.
അതപ്പൊ കിട്ടിയേക്കുന്ന എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. ചേട്ടാ അവാർഡ് കൊടുക്കാൻ പോണം. അല്ല അവാർഡ് കൊടുക്കല്ലേ, ഞാൻ സന്തോഷം, എനിക്കുണ്ടായ സന്തോഷം. എന്റെ വീട്ടിലെ ഒരാൾക്ക് ഗോൾഡൻ വിസ കിട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? നിങ്ങള് വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ഒരു പറയുക, എന്നെ കണ്ടിട്ടും പെങ്ങളെ കണ്ടിട്ടും എങ്ങനെയുണ്ട് വ്യത്യാസം, ആർക്കാണ് സൗന്ദര്യം കൂടുതൽ, ആരാണ് സുന്ദരൻ സുന്ദരി എന്നൊക്കെ പറയാ. എനിക്കൊരു കാര്യം പറയാനുണ്ട്, വൈഡ് ബ്ലോഗ്സിലാണോ ഒരു റിയൽ ലൈഫിലാണോ എന്നറിയില്ല. ആരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ അമ്മയുടെ ഒരു ഡെലിവറി സ്റ്റോറിയുടെ കാര്യമൊക്കെ ചോദിച്ചപ്പോ, അമ്മയുടെ അമ്മ എങ്ങനെയായിരുന്നു നമ്മളെ മൂന്ന് പേരെയും പ്രെഗ്നന്റ് ആയിരുന്ന സമയത്ത് എന്നുള്ള കഥയൊക്കെ. അപ്പൊ അതിനകത്ത് ഒരു ചേച്ചി ഇട്ടിട്ടുണ്ട്. അപ്പൊ സിജി ആയിരുന്ന സമയത്ത് അമ്മ കുറെ ബുദ്ധിമുട്ടിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ പറഞ്ഞു, ആ ചേച്ചി കമന്റ് ഇട്ടിട്ടുണ്ട്, സാരമില്ല സിജി ചേച്ചി, നമുക്കിപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇപ്പൊ പ്രാർത്ഥിക്കണ്ടല്ലോ. അതെ, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന എന്റെ സിജി പെങ്ങൾ. കൊറേ പേർക്ക് സംശയം ഉണ്ടാവുന്നുണ്ട്, കാണിക്കാത്തോണ്ടോ? ഇനി പോകുന്നവരെനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് കാണിക്കാൻ പറ്റുമായിരിക്കും. ഒരു മാസം ഉണ്ടാവുമായിരിക്കും. ഇന്നിപ്പോ ലാൻഡ് ആയിട്ടുള്ളു, ഇന്നിപ്പം ഇത്തിരി ഓർക്കസ്ട്രേഷനൊക്കെയാണ്. അപ്പൊ പോയി ഒന്ന് വീട്ടിലൊക്കെ കയറി, വീട്ടിലൊക്കെ കടന്ന് ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്യാം. ഇന്ന് ഞാൻ രാവിലെ എയർപോർട്ടിൽ പോയി തന്നെ വീഡിയോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചതാണ്. പക്ഷേ രാവിലെ ഉറക്കത്തിന്ന് എനിക്ക് ഒരു വിഷമം കൊണ്ട് തന്നെ വേണ്ട. അപ്പേരെ കാണാനായിട്ട് വന്നപ്പോ തന്നെ രണ്ടുപേരോടെയും ഓടി വന്നതാണ്. ഇങ്ങനെയൊന്നല്ലാട്ടാ, പണ്ട് എന്റെ കൂടെ തല്ലു പിടിച്ച് എന്നെ ഓടിച്ചിരുന്ന പുള്ളിക്കാരിയാണത്. പക്ഷെ ഇപ്പൊ പറയുമ്പോ ഭയങ്കര സ്റ്റാൻഡേർഡിൽ വീഡിയോന്റെ മുന്നിലൊക്കെ നിങ്ങൾ സംസാരിക്കുന്നുള്ളു. ഇങ്ങനെയൊന്നല്ല, അതൊക്കെ പ്രത്യേകം എല്ലാവരും ഓർപ്പിക്കുന്നത്. വേറെ എന്തെങ്കിലും ദിവസം വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റും, ഞാൻ കാണിക്കും. അപ്പൊ അങ്ങനെ ചേച്ചിയും ചേട്ടനൊക്കെ വരവും കഴിഞ്ഞു, ഇതേ പോക്കും കഴിഞ്ഞു. നടക്കാൻ നല്ല സുഖമുണ്ടല്ലേ, കൂടെ ചെരുപ്പില്ലാണ്ട് നടക്കണം. നടന്നോ? ടാറ്റാ, ഗ്രീസ് ടാറ്റ കൊടുക്ക്. Plant your seeds and watch them grow. The light will always know where to go. You will always keep my heart and soul.